നമസ്കാരം എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം പാർട്ട് മുപ്പത്തി മൂന്ന് കേരള പാഠാവലി ഭാഗം രണ്ട് സ്വപ്നങ്ങൾ വാക്കുകൾ മൂന്ന് അതിൽ മൂന്നാമത്തെ പാഠം അഴീക്കോട് സംസാരിക്കുന്നു പാഠസംഗ്രഹം കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്ന ബഹുമുഖ പ്രതിഭയായ ഡോക്ടർ സുകുമാർ അഴീക്കോടുമായി പ്രൊഫസർ എം എൻ കാരശ്ശേരി നടത്തിയ അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങളാണ് പാഠത്തിലുള്ളത് വിവിധ വ്യക്തികളുമായുള്ള അഭിമുഖങ്ങൾ ഉൾക്കൊള്ളുന്ന കാരശ്ശേരിയുടെ സംസാര എന്ന പുസ്തകത്തിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത് അഴീക്കോടുമായി നടത്തിയ ഒന്നിലേറെ അഭിമുഖങ്ങൾ ഇതിലുണ്ട് അവയിൽ എല്ലാറ്റിലെയും പ്രസംഗത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുടെ മറുപടികൾ മാത്രമാണ് ഇവിടെ ചേർത്തിട്ടുള്ളത് ഇത്തിരി ക്ഷീണിച്ചിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ക്ഷീണിച്ചു ചടച്ച ശരീരപ്രകൃതിയാണ് തൻ്റേതെന്ന് അഴീക്കോട് മാഷ് മറുപടി പറയുന്നു തുടർന്ന് മധുരാശി വരെ യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം ഉണ്ട് എന്നും പറയുന്നു അവിടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രാജാജി ഹാളിൽ അന്യമതസ്ഥരായ അതിഥികളെ കാണാൻ എത്തിയ ഒരു യോഗത്തിൽ സംബന്ധിക്കാൻ പോയ കഥയും അദ്ദേഹം പറയുന്നു അവിടെ കൃതജ്ഞത പറഞ്ഞത് സുകുമാരൻ അഴീക്കോടായിരുന്നു എഴുതി വായിച്ച കൃതജ്ഞത പ്രസംഗം കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പ ഹസ്തദാനം നടത്തിയതും അദ്ദേഹം പറഞ്ഞു തൻ്റെ ജീവിതവും പ്രസംഗത്തിൽ അറിയപ്പെട്ട സംഭവവും അഴീക്കോട് മാഷ് ഓർക്കുന്നു എലിമെൻ്ററി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പുനർജന്മത്തെപ്പറ്റി എം ടി കുമാരൻ മാസ്റ്റർ എഴുതി തന്ന പ്രസംഗം കാണാതെ പഠിച്ചു പറഞ്ഞതാണ് ആദ്യ പ്രസംഗം ആദ്യമായി ഒരു പൊതുപ്രസംഗം നടത്തുന്നത് കണ്ണൂരിലാണ് പത്തൊമ്പതാം വയസ്സിൽ ആണ് ബി കോമിനെ പഠിക്കുകയായിരുന്നു ആശാന്റെ തത്വചിന്തയും ഭാരതീയ ഭീഷണവും എന്നായിരുന്നു പ്രസംഗ വിഷയം അഴീക്കോട് കുട്ടിക്കാലത്ത് വളരെ ലജ്ഞാശീലനായിരുന്നു എന്നും വീട്ടിൽ വിശേഷിച്ച് ആരെങ്കിലും വന്നാൽ അവരോട് സംസാരിക്കാൻ ധൈര്യപ്പെടാതെ പേടിച്ച് തൊടിയിൽ പോയി നിന്ന അനുഭവമുണ്ടെന്നും പറയുന്നു അന്ന് പത്ത് പതിനേഴ് വയസ്സ് പ്രായം ഉണ്ടായിരുന്നു പിന്നീട് വാഗ്ഭാടന ഗുരുദേവൻ ആര്യഭടൻ ബ്രഹ്മവ്രതൻ തുടങ്ങിയവരുടെ പ്രസംഗങ്ങളിൽ ആകൃഷ്ടനായി കവിതയും സംഗീതവും എന്ന പോലെ പ്രസംഗവും ഒരു സർഗാത്മ കലയാണ് അതിനാൽ അതിന് ജന്മസിദ്ധമായ കഴിവും പരിശീലനവും ആവശ്യമാണ് അതുപോലെ തന്നെ വലിയ മാതൃകകളെ ആത്മസാക്ഷാത്കരിക്കാൻ പരിശ്രമവും ആവശ്യമാണ് അഴീക്കോടിൻ്റെ പ്രസംഗകലയ്ക്ക് പ്രചോദന സ്രോതസ്സുകളായത് കൃഷി തുല്യരായ ഈ മഹായശസ്സികളായിരുന്നു ക്ലാസ്സിലെ പ്രഭാഷണവും പ്രസംഗവും വ്യത്യസ്തമാണ് പ്രസംഗത്തിൽ അദ്ദേഹം വിഷയത്തിന് കീഴടങ്ങും ക്ലാസ്സിൽ വിഷയത്തെ കീഴടക്കുകയാണ് ക്ലാസ്സിൽ ശബ്ദം ഒച്ചത്തിലാകുകയില്ല ഇവിടെ ദേഷ്യപ്പെടലും പരിഹാസവും ഉണ്ടായിരിക്കും പ്രസംഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശയ പ്രചാരണമോ ആശയ സംവാദമോ അല്ല പ്രസംഗത്തിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് വ്യക്തിത്വ സംപ്രേഷണമാണ് ആത്മാവിഷ്കാരം നടത്തുന്ന കലാകാരൻ്റെ ആത്മാർത്ഥതയാണ് പ്രസംഗത്തിൽ കാണുന്നത് വ്യക്തിത്വവും ആത്മാർത്ഥതയുമാണ് ജോസഫ് മുണ്ടശ്ശേരിയെ പോലെയുള്ള ഒരു വാത്മിയെ സൃഷ്ടിച്ചത് പ്രസംഗത്തിന് വേണ്ടതായ നർമ്മരസമോ ഗദ്യമോ പദ്യമോ ഉദ്ധരിക്കാനുള്ള കഴിവോ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു ഭാവനയുടെ അംശം പോലെ ഈ പ്രസംഗത്തിന് ഇല്ല അലക്ഷ്യനായി നിന്ന് പേമാരി ചൊരിയുന്ന പോലുള്ള ആ വാദോരണിയുടെ ശക്തി ആത്മാർത്ഥതയാണ് വാക്കിൻ്റെ ശക്തി അതിലടങ്ങിയിരിക്കുന്ന അർത്ഥത്തിൻ്റെ ശക്തി മാത്രമല്ല വാക്ക് ഉച്ചരിക്കപ്പെടുന്ന ശബ്ദത്തിൻ്റെയും കൂടിയാണ് അത് ചലനശക്തിയാണ് അനുഭവം പകർന്നു കൊടുത്ത് ശ്രോതാവിനെ പ്രചോദിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അല്ലാതെ ആശയ ഊതി നിറയ്ക്കാനുള്ള ബലൂണായി ശ്രോതാവിനെ ഉപയോഗിക്കാനല്ല പ്രസംഗത്തേക്കാൾ ചെറിയ ചർച്ചാ ക്ലാസ്സുകളിൽ സംസാരിക്കുന്നതല്ലേ പ്രസക്തി എന്ന ചോദ്യത്തിന് ശങ്കരാചാര്യർ പണ്ഡിതരോട് ശിഷ്യരോട് മാത്രമല്ലേ സംസാരിച്ചിരുന്നുള്ളൂ എന്നാൽ ബുദ്ധനോ നബിയോ ക്രിസ്തുവോ ഗാന്ധിയോ അങ്ങനെ ആയിരുന്നില്ല അതാണ് യഥാർത്ഥ പ്രസംഗകൻ്റെ നില അവർ മുക്കുവരോട് അക്രമികളോടും അജ്ഞതരോട് സംസാരിച്ചു വാതലടച്ചിരുന്ന് നടത്തുന്ന ഒരു ഏർപ്പാടല്ല പ്രസംഗം അതിന് വാതലുകളും വാതായനങ്ങളും തുറന്നിടണം ഈ മഹാപ്രപഞ്ചത്തിന് സമമായി തുറന്നതും വിശാലമായതും പ്രകാശപൂർണവുമായിരിക്കണം മനസ്സ് ആർക്കും മനസ്സിലാകാതെ ഇരിക്കുന്നതിലല്ല കലാകാരൻ പ്രത്യേക മനുഷ്യനല്ല എല്ലാ മനുഷ്യരിലും കലയുടെ അംശമുണ്ട് ഉണ്ട് ഏത് മനുഷ്യനോട് ഏത് വിഷയത്തെക്കുറിച്ച് അഴീക്കോട് സംസാരിക്കുന്നു അയാൾ അത് കേട്ടിരിക്കുകയും ചെയ്യുന്നു